ഹായ് ഫ്രണ്ട്സ്, ഷിജിലി സ്വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ആണ്. ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. നമ്മളപ്പോൾ നല്ല കിടിലനായിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നുള്ള വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മളുടെ ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഗുലാബ് ജാമുൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. അതിൽ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാൽപ്പൊടിയും കൊണ്ടാണ് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോഴും ഇപ്പോഴും പാൽപ്പൊടി ഉണ്ടാ എല്ലാവരും ഒന്ന് കുറച്ചെങ്കിലും കഴിച്ചു നോക്കാനും ടേസ്റ്റിൽ. അപ്പോൾ നമുക്ക് ഏത് പാൽപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എവരിഡേ പാൽപ്പൊടി എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കുന്ന മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അതും, ബേബി മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും രണ്ട് ടേബിൾ സ്പൂണ് മൈദയും. ഒരു കപ്പ് പാൽപ്പൊടിക്ക്, പാൽപ്പൊടിയാണ് കൂടുതലെടുക്കുന്നത്, ഒരു കപ്പ് പാൽപ്പൊടിക്ക് ഒന്നര കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്, മെഷർ ചെയ്തെടുത്ത് വെച്ചതാണ്. അതിലോട്ട് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാനുണ്ട്. പിന്നെ അതിന് ഫ്ലേവറിന് ഞാൻ ഏലക്കാപ്പൊടി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ കുറച്ച് ഓയിലും വെള്ളവുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കടക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽട്ടാക്കാനായിട്ട് പഞ്ചസാര കൊട്ടിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ അളന്നൊരു രണ്ടര ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ കേട്ടോ, പഞ്ചസാര അളന്നെടുത്ത ഗ്ലാസ്സിൽ തന്നെ ഒഴിക്കുന്നുണ്ട്. ഒന്ന് മെൽട്ടായി വന്നാൽ മതി കേട്ടോ, ഒരു നൂൽ പാകമൊന്നും ആവേണ്ട കാര്യമില്ല. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ഇടുന്നുണ്ട് ഞാൻ, മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ഇടുന്നത്. നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അതിടാം, നല്ല മണവും ഫ്ലേവറും കിട്ടും. തീയൊന്ന് ഓണാക്കി കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കിയാൽ മതി. നമ്മളിത് നന്നായിട്ടൊന്ന് മെൽട്ടായ ശേഷം ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരട്ടെ, എന്നിട്ട് തണുക്കാൻ വയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് ഗുലാബ് ജാമുൻ കുഴച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പാൽപ്പൊടിയാണ് എടുത്തു ഞാൻ. ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ അമ്മ വീട്ടിൽ ടിന്നിൽ പാൽപ്പൊടി വാങ്ങി വയ്ക്കുമ്പോഴേ കുറച്ച് തരും അമ്മ എന്ന് ചോദിച്ചിട്ട് വാങ്ങിയെടുക്കും. എൻ്റെ അമ്മ സ്വീറ്റ് ആയതുകൊണ്ട് എനിക്ക് കട്ട് കഴിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും പാൽപ്പൊടി വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പാൽപ്പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡാപ്പൊടി. ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും, വലിയ വിലയുള്ള സാധനമൊന്നും അല്ല കേട്ടോ. ഇതൊന്നും നമ്മൾ എല്ലാം കൂടി എല്ലായിടത്തേക്കും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അല്പാൽപ്പം വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ആവരുത്, ഒരല്പം വെള്ളമൊക്കെ കുറച്ച്, ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും മിക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പം അതിനാണ് നമ്മൾ ഓയിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് ഓയിലിൽ വറുത്തെടുക്കുന്നതാണല്ലോ, അപ്പോൾ പിന്നെ ഓയില് ആവശ്യത്തിൽ തന്നെ ഉപയോഗിച്ചിട്ട് കയ്യിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവത്തിൽ നമുക്ക് എടുക്കാം. നമുക്കിതിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുക്കാനുണ്ട്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മതി. ഒട്ടിപ്പിടിക്കും കയ്യിലൊക്കെ അത്യാവശ്യം. അപ്പം നമുക്ക് അതിനാണ് നമ്മൾ ഓയിലെടുക്കുന്നത്. ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ഞാനൊന്ന് കുഴച്ചെടുക്കാം.
നമ്മുടെ ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഞാനിത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എണ്ണയൊക്കെ ഇട്ടിട്ടാണ് കുഴച്ചിരിക്കുന്നത്. ഇത് കുഴച്ച് കഴിഞ്ഞാലേ ഒരുപാട് നേരം വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡ്രൈ ആയി പോവും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾ പിടിച്ചെടുക്കാനുണ്ട്. ഒട്ടും നന്നായി സോഫ്റ്റായിട്ട് കുഴക്കണം. നല്ലോണം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ്, മൂന്നോ നാലോ വേണ്ട, ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഓയിലെടുത്തിട്ട് തന്നെ നമുക്കിത് എടുക്കാം. പിന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി കേട്ടോ. കാരണം നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടോണ്ടേ പെട്ടെന്ന് തന്നെ അത് ഡബിൾ സൈസ് ആവും. നമ്മൾ എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കടായി വെച്ചിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വിള്ളലോ ഒന്നുമില്ലാതെ സോഫ്റ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ള ബോൾസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെന്ന്, ഒരുപാട് വലിയ ഷേപ്പ് എടുക്കേണ്ട കാര്യമില്ല. രണ്ട് കൈയിൻ്റെ ഈ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഷേപ്പ് ആയിട്ടുള്ള ബോൾ കിട്ടും. നമുക്ക് എത്ര ബോൾസ് വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നൂൽപ്പാവൊന്നും ആവണ്ട, ഇട്ട പഞ്ചസാര ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി. പാൽപ്പൊടിയുടെ നല്ല മണം വരാനുണ്ട് കേട്ടോ. പാൽപ്പൊടി തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മൾ അതും കൊണ്ടൊരു സ്വീറ്റ് ഗുലാബ് ജാമുനും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം നല്ല അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ ചെയ്യാൻ. നമുക്ക് വേറെ ഒരുപാട് ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഞാൻ രണ്ട് കൈൻ്റെ സെൻറ്ററിലും വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കൂ കേട്ടോ. ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇതെല്ലാം ഓരോ ഇതുപോലെ ബോൾസ് പിടിച്ചു വയ്ക്കാം കേട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഒട്ടും വിള്ളലോ ഒന്നുമില്ലാതെ ഈ ബോൾസ് ആക്കാൻ നോക്കണം, അല്ലെങ്കിൽ നമുക്കത് വിട്ടുവരെ. അതുപോലെ ഞാൻ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. അതുകൊണ്ടാണേ ഞാനിപ്പോൾ എല്ലാം കുറച്ച് ബോൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കാണാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അപ്പോൾ അത് ഓഫ് ചെയ്യാം. ഞാൻ നമ്മുടെ ബോൾസൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ക്രാക്കൊന്നുമില്ല, നല്ല സോഫ്റ്റും ക്ലീനും ആയിട്ട് തന്നെ പിടിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് വറുത്ത് ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരുപാട് ചൂടായി പോവരുത്. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ബോൾസ് ഓരോന്നായിട്ട് കളറ് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. ഡബിൾ സൈസ് ആവുന്നുണ്ട് കേട്ടോ ഇടുമ്പോൾ തന്നെ. നമ്മുടെ ഗുലാബ് ജാമുൻസൊക്കെ കളർ മാറി വരുന്നുണ്ട്. സൈസും ഡബിളായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്കിത് കോരി മാറ്റാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കളർ മാറ്റി നമുക്കൊന്ന് എടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്ന ഒന്നാണ് ഗുലാബ് ജാമുൻ എന്ന് പറയുന്നത്. ഡബിൾ സൈസ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഗുലാബ് ജാമുൻ്റെ അകമൊക്കെ നല്ലോണം വെന്ത് കിട്ടണം. അതിനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ പതുക്കെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് എണ്ണ ഒരുപാട് ചൂടായ ശേഷം ഇട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഒരു മീഡിയം ചൂടാകുമ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വളരെ ടൈം എടുത്ത് നമ്മൾ പുറം ഭാഗമൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ ആക്കി എടുക്കാം. ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ ഷുഗർ ഒട്ടും ക്ലീൻ അല്ല തോന്നുന്നു. എപ്പോഴും ഉണ്ടാക്കുമ്പോഴും പ്യുവർ വൈറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. അപ്പം അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിയുന്ന വരെ ഇതൊന്ന് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. നന്നായിട്ട് സോക്കാവട്ടെ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം, ഒന്ന് അടച്ച് വെക്കാം.
നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വീറ്റ് ആയിട്ട് നമ്മൾ ചൂടോടുകൂടുള്ള ഷുഗർ സിറപ്പിലോട്ട് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ അത് സോക്കായി നല്ല സോഫ്റ്റ് ആയിട്ട് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതുണ്ടല്ലേ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരെണ്ണം ഇതിലോട്ട് എടുത്തിടാം. കുറച്ച് സിറപ്പും കൂടി ഒഴിക്കാം. എല്ലാം നമ്മൾ അതിൻ്റെ ആധികാരികമായിട്ട് തന്നെ കഴിക്കാം. നല്ല മുങ്ങി അതിൻ്റെ സിറപ്പിൽ നിൽക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിക്ക് ഇതറിയാൻ പറ്റുള്ളൂ. കട്ട് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നമ്മൾ ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നന്നായിണ്ട്. പിന്നെ ഒന്നാമത് നമ്മൾ പാൽപ്പൊടിയിലാണല്ലോ ചെയ്തിരിക്കുന്നത്, അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.